വികസന സ്വപ്നങ്ങൾക്ക് പുത്തൻ ദിശാബോധം നൽകി സമയബന്ധിതമായി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക വഴി പുരോഗതിയുടെ നവവാതായനം തീർക്കുകയാണ് സർക്കാർ. ആരോഗ്യം, പരിസ്ഥിതി, വിദ്യാഭ്യാസം തുടങ്ങി സമസ്ത മേഖലയിലും സർവതലസ്പർശിയായ വികസന മാതൃകകളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്രകാരം ജനങ്ങൾക്ക് നൽകിയ ഉറപ്പും പ്രാവർത്തികമാക്കുകയാണ് സർക്കാർ. ലോകത്ത് 36 രാജ്യങ്ങളിലായി 78,000-ലധികം കിലോമീറ്റർ അർദ്ധ അതിവേഗ റെയിൽപാതകളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ ഇതിന്റെ നിർമ്മാണഘട്ടത്തിലുമാണ്. ജപ്പാനും ചൈനയുമൊക്കെ ഈ സിൽവർ ലൈനിലൂടെ അതിവേഗ ഇടനാഴികൾ തീർത്ത് വികസനപാതയിൽ ഒട്ടനവധി ദൂരം കുതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് സമയത്തിൻ്റെ വില അറിയുന്നവൻ്റെ ആവശ്യകതയാണ്. അതാണ് വേഗത എന്ന് പറയുന്നത്. കേരളത്തിൽ എവിടെയും ഒറ്റ ദിവസം കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ യാത്രാ സൗകര്യം മാറുമ്പോൾ നാം ചിന്തിക്കാത്ത തരത്തിൽ കേരളം ഒരുമിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അനിവാര്യതയാണ് കേരളം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതെന്ന് ചോദിച്ചാൽ LG സീരീസ് മാഗ്ലെവ് ആണെന്ന് പറയാം. വേഗത മണിക്കൂറിൽ 603 കിലോമീറ്റർ പെർ അവറാണ്. ഈ വേഗ രാജാക്കന്മാർ ചീറിപ്പായുന്ന ഹൈസ്പീഡ് യുഗത്തിലാണ് ഇന്ന് ലോകം സഞ്ചരിക്കുന്നത്. വേഗത എന്നത് ഹരം കൊള്ളിക്കുന്ന ആവേശത്തിനപ്പുറം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ആവശ്യമായി മാറുന്ന കാലത്താണ് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയുള്ള അർദ്ധ അതിവേഗ പാതയായ കെ റെയിലിനെ കുറിച്ച് വിമർശനങ്ങൾ ഉയർത്തുന്നത്. ഒരൊറ്റ സിമ്പിൾ ടച്ചിൽ ലോകം കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഹൈടെക് ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ലോകകാര്യങ്ങൾ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിനൊപ്പമെത്താൻ വികസനത്തിന്റെ അതിവേഗ പാതകൾ തീർക്കുകയാണ് നമ്മുടെ സർക്കാർ. കേരളത്തിന്റെ വികസന വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്രകൃതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ അതിവേഗ ഗതാഗത സൗകര്യങ്ങൾ. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ റെയിൽ റോഡ് വഴി യാത്ര ചെയ്യാൻ 16 മണിക്കൂർ വരെ എടുക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഇത് മാറണമെന്ന് യാത്രക്കാരും അവരെ കാത്തിരിക്കുന്നവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം മാത്രമാണ്. ഞാനൊരു അത്ലറ്റും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. തിരുവനന്തപുരത്ത് മത്സരമുണ്ടും അതേ ടൈമിൽ കാസർഗോഡ് മത്സരം വരാറുണ്ട്. സോ പോയി വരുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു കെ റെയിൽ വന്നാൽ ഞങ്ങളുടെ പോയി വരൽ സൗകര്യം ഒരു അത്ലറ്റ് എന്ന രീതിയിൽ ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. മംഗലാപുരത്ത് നിന്ന് ഫ്രൂട്ട്സ്, പച്ചക്കറി എല്ലാം കൊണ്ട് സപ്ലൈ ചെയ്യുന്നതാണ്. കണ്ണൂര്, കോഴിക്കോട്, തൃശ്ശൂർ വരെ ഇപ്പം പോയിക്കൊണ്ടുണ്ട്. അപ്പം കെ റെയിൽ വരുന്നതാണെങ്കിൽ നമുക്കത് കോട്ടയം വരെ, എറണാകുളം കോട്ടയം അങ്ങോട്ടേക്ക് പോകാനില്ല ഒരു സൗകര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തിൽ എത്രയോ ലാഭകരമായിട്ടും ബിസിനസ് കുറച്ച് കൂടുതൽ മെച്ചപ്പെടുത്താനും കഴിയുന്ന ഒരവസ്ഥയുണ്ടാവും. ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിൽ ഏരിയ ബിസിനസ് മാനേജറായി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ ദിവസേന പോയി വരേണ്ട ഒരാളാണ്. കേരളയിൽ വന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ പോയി വന്ന് വീട്ടിൽ വന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ എന്നെ പോലുള്ള ആളുകൾക്ക് കേരളയിൽ വന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന ഒരു സമഗ്ര വികസന പദ്ധതിയാണിത്. നിലവിലുള്ള സാധ്യതകളും അസംസ്കൃത വസ്തു ലഭ്യതയും പരമാവധി ഉപയോഗപ്പെടുത്തി തന്നെയാണ് ദീർഘവീക്ഷണത്തോടെയുള്ള അതിവേഗ വികസന പദ്ധതികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വികസനം നടപ്പിലാക്കുമ്പോൾ തന്നെ അതുമൂലം സംജാതമാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതും പ്രധാനമായി കണ്ടുകൊണ്ട് വികസനവും പുനരധിവാസവും ഉറപ്പുവരുത്തി തന്നെയാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ ഓരോ ഘട്ടവും നടപ്പിലാക്കുന്നത്. എന്തിലും നഷ്ടപ്പെടാൻ നമുക്കെല്ലാം ഉണ്ടാവില്ല. ഇപ്പം എല്ലാ തരത്തിലുള്ള വികസനം ഉണ്ടായിട്ടുള്ളതും ആർക്കെങ്കിലൊക്കെ ചെറിയ നഷ്ടം വരുത്തിക്കൊണ്ട് തന്നെയാണ്. ഇപ്പം അതിനുള്ള നഷ്ടപരിഹാരം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട സമയമാണ് നമ്മൾ ബസ്സിലും അതുപോലെ ട്രാഫിക് ജാമിലൊക്കെ പെട്ടിട്ട് പോണത്. ഇത് മനസ്സിലാകാത്ത ആൾക്കാരാണ് കേരളയിൽ വേണ്ട പുതിയ, ഇവർ എന്ത് പുതിയ കാര്യം വന്നാലും വേണ്ടെന്ന് പറയുന്നത്. നല്ല കാര്യങ്ങളാണത്. ഏത് സർക്കാരും നല്ലത് ചെയ്യണോ ഇന്നല്ല, അടുത്ത തലമുറക്കായിരിക്കും ചിലപ്പോൾ ഇതുകൊണ്ട് ഗുണം വരുന്നത്. കേരളത്തിന് തന്നെ ഒരു അഭിമാനമാണ് അത്. കാരണം മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ വന്ന സ്ഥിതിക്ക് ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നല്ലതാണ്, മറ്റുള്ള രാജ്യങ്ങളെ നോക്കുമ്പോൾ നമ്മൾ വികസിച്ചു വരണം. അപ്പോൾ അതിങ്ങനെ കേരളയിലൊക്കെ വന്നെങ്കിൽ മാത്രമേ ആൾക്കാർ ഇവിടെ ടൂറിസമൊക്കെ വിജയിക്കുകയുള്ളൂ. 63,941 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനും ഉൾപ്പെടെയുള്ള ചെലവുകൾ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്.
നിലവിൽ റെയിൽവേ പാത കടന്നുപോകുന്ന 11 ജില്ലയിലെ ആരാധനാലയങ്ങളെയും പാടങ്ങളെയും കാവുകളെയും പരമാവധി ബാധിക്കാത്ത രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്റെ സുഹൃത്തിന് ഒരു കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് എറണാകുളം പോയത് വളരെ ബുദ്ധിമുട്ടിയാണ്. 8-9 മണിക്കൂറോളം വാഹനത്തിലിരുന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ എറണാകുളം എത്തിച്ചേർന്നത്. കേരളവുമായി ബന്ധപ്പെട്ട് ആ ഒരു സംവിധാനം വരുവാണെങ്കിൽ ഏകദേശം ഒരു 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടി നമുക്ക് എറണാകുളം എത്തിച്ചേരാൻ വേണ്ടി പറ്റും. നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് മടങ്ങി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കൊറോണ കാലം കഴിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ നേരിട്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി കൃത്യമായിട്ട് വീടുകളിലേക്ക് മരുന്നെത്തിക്കാൻ ഉണ്ടാകുന്ന കാലതാമസമാണ്. പ്രത്യേകിച്ച് ജില്ലക്ക് പുറത്തുനിന്നുള്ള തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് മരുന്നുകൾ വീടുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് കാലതാമസം നേരിടുന്ന ഒരു പ്രശ്നം പൊതുവെ വരുന്നുണ്ട്. അപ്പോൾ കേരളയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമ്മുടെ നാടിനകത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കൃത്യമായി രോഗികൾക്കിടയിലേക്ക് മരുന്ന് എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. പലഹാരങ്ങൾ ഉണ്ടാക്കലാണ് എൻ്റെ തൊഴിൽ. എക്സ്പോർട്ടിംഗ് കമ്പനികൾക്കാണ് കൊടുക്കാറുള്ളത്. വൈകുന്നേരം 4 മണിക്ക് കയറിയാൽ 11 മണിയാവും അവിടെ എത്താൻ വേണ്ടിയിട്ട്. കേരളയിൽ വരുന്നതോടുകൂടി ഇതിൻ്റെ സമയം കുറഞ്ഞു കിട്ടും. എന്നെ പോലുള്ള ആളുകൾക്ക് കേരളയിൽ ഏറ്റവും ഗുണകരമാണ്. തൊഴിലിൻ്റെ ഭാഗമായി തിരുവനന്തപുരം വരെയുള്ള യാത്രകൾ ഒക്കെ തന്നെ ചെയ്യേണ്ട സമയത്ത് വലിയൊരു സമയം റോഡുകളിലോ അല്ലെങ്കിൽ ട്രെയിനുകളിലോ ആയി പോകുന്നതെന്ന് വലിയ പ്രശ്നം നമുക്കൊക്കെ അനുഭവിക്കുന്ന വിഭാഗമാണ്. കേരളയിൽ പോലുള്ള ഇത്തരം സംവിധാനങ്ങൾ ഇത്തരം വികസന പ്രവർത്തനത്തിൽ കേരളത്തിൽ അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ്. ഞാൻ ബേസിക്കലി കണ്ണൂരാണ്. അപ്പോൾ എനിക്കിപ്പം കാസർഗോഡ് ഈ തിരുവനന്തപുരം പോകാനാണെങ്കിൽ ഏകദേശം 4 മണിക്കൂർ വേണമെന്നല്ലേ പറയുന്നത്. നല്ലതാണ്. സിൽവർ ലൈൻ മൂലം സൃഷ്ടിക്കപ്പെടുന്ന സാമൂഹിക ആഘാതം വിലയിരുത്താനും പഠനം നടത്താനുമായി അലൈൻമെന്റിന്റെ അതിർത്തിയിൽ കല്ലിടുന്ന പ്രവൃത്തിയും തുടർന്ന് പദ്ധതി കടന്നുപോകുന്ന ഇടങ്ങളിലെ ജനങ്ങളുടെ ആശങ്കകളും പരാതികളും ജനസമക്ഷം മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് പരിഹരിക്കുന്ന പരിപാടികളും പുരോഗമിക്കുകയാണ്. കേരളയിൽ പദ്ധതിയിൽ എൻ്റെ ഈ വീടും സ്ഥലവും പോകുന്നുണ്ട്. വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറ് തന്നെയാണ്. അർഹിക്കുന്ന നഷ്ടപരിഹാരവും നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് വീടെടുത്ത് താമസിക്കേണ്ട തരത്തിലുള്ള നഷ്ടപരിഹാരം ഗവൺമെൻറ് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിട്ടുകൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. വീടും വീടിൻ്റെ കുറച്ച് ഭാഗം പോവും, പിന്നെ ബാക്കിലൊരു പറമ്പ് ഫുള്ളായിട്ട് പോവും. നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. വീട് സ്ഥലമെല്ലാം പോകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ. പക്ഷേ നമ്മളെ നാട്ടിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മളത് വിട്ടുകൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷമില്ല. ഇവിടെ ഇപ്പോൾ സർക്കാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ഥലത്തിന് നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 2.5, ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 4.5 വില നിശ്ചയിച്ച് കൊടുക്കും. ഓടിട്ട വീടാണെങ്കിൽ ഓടിൻ്റെ വില വരെ കൊടുക്കും. തറയിൽ ടൈലിട്ടതാണെങ്കിൽ ടൈലിൻ്റെ വില വരെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ജനങ്ങൾ അറിയുന്ന കാര്യങ്ങളല്ലേ. ഏറ്റെടുക്കൽ മൂലമുണ്ടാകുന്ന ആഘാതങ്ങൾ, ബാധിക്കപ്പെടുന്ന കുടുംബങ്ങൾ, നഷ്ടം സംഭവിക്കുന്ന വീടുകൾ, കെട്ടിടങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് വിവരശേഖരണത്തിനായാണ് സാമൂഹിക ആഘാത പഠനം നടത്തുന്നത്. ഈ സർവേയിലൂടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചവർ എല്ലാവരും പദ്ധതിക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന പെട്ടെന്ന് ഒരാൾക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരണമെങ്കിൽ ഈ കേരളയിൽ പോലത്തെ പദ്ധതികൾ വളരെ ഗുണകരമാവും തന്നെയാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചീമനയാണ് എൻ്റെ സ്ഥലം. ഞാൻ പി ജി ചെയ്തത് കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ട്രാവലിംഗ് തന്നെയായിരുന്നു. ഇനി എത്ര നേരത്തെ വന്നു കഴിഞ്ഞാലും രാത്രി 10:30 ട്രെയിനാണ് ഞങ്ങൾ വന്നുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭാവി തലമുറക്കെങ്കിലും സുരക്ഷയോടുകൂടിയും ഇതുപോലുള്ള യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേരളയിൽ അത്യാവശ്യമാണ്. വരുംകാല സന്തതികൾക്ക് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ട് ഇരിക്കും. നാടിന്റെ പൊതുവായ വികസനത്തിന് ജനകീയമായി യോജിച്ച് നിന്നാൽ മാത്രമേ പുരോഗതി സാധ്യമാവുകയുള്ളൂ. പൊതു അഭിപ്രായങ്ങൾ സ്വരൂപിക്കുമ്പോൾ വ്യക്തമാകുന്നത് പൊതുജനം കേരളയിലിന് അനുകൂലമാണെന്നത് തന്നെയാണ്. ഗതാഗത ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അത്രയും പെട്ടെന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. 12 മണിക്കൂർ ഇരിക്കേണ്ടത് 4 മണിക്കൂർ കൊണ്ട് എത്തുന്നുണ്ട്. നല്ലതല്ല. ഇനി വരുന്ന തലമുറക്ക് ഇതിലും കൂടുതൽ ചെയ്യാനുണ്ട്. അപ്പോൾ അവർക്കൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കുന്ന തോന്നുന്നു. ഞാനൊക്കെ വയസ്സായ ആൾക്കാരാണ്. നാളത്തെ കുട്ടികൾക്ക് നാളത്തെ ആൾക്കാർക്ക് ചെയ്യുന്നത് നല്ല കാര്യം കൂടിയാണ്. കേരളയിൽ വളരെ വേഗത്തിൽ നടപ്പാകേണ്ട ഒരു പദ്ധതിയാണ്. ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് വളരെ മാറ്റങ്ങൾ വളരെ വളരെ ഇതായിട്ട് വരേണ്ട ഒരു പ്രത്യേകമുള്ള ഒരു പദ്ധതിയായി വരണം. അത് പൊതുജനത്തിന് അതൊരു ഉപകാരം തന്നെയായിരിക്കും. നല്ല പരിപാടി തന്നെ, അതിൽ യാതൊരു സംശയമില്ല. സർക്കാരിന് സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ശക്തി പകരുന്നതും ഈ അനുകൂല ജനകീയ മനോഭാവം തന്നെയാണ്. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ തീർക്കുന്ന സിൽവർ ലൈൻ യാഥാർത്ഥ്യമായാൽ അത് വികസന കാര്യങ്ങളിൽ ലോകത്തിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന തരത്തിൽ വികസനത്തിലേക്കുള്ള പുത്തൻ കുതിപ്പായി മാറുമെന്നത് തീർച്ചയാണ്.
ജീവിതം കോരിയെടുക്കാനുള്ള ഒരു ഉപകരണമാണ് തൊഴിൽ. അത് ലഭിക്കാത്തതും നഷ്ടപ്പെടുന്നതും ഒരു വ്യക്തിയെയും അതുപോലെ തന്നെ നാടിനെയും സാരമായി ബാധിക്കുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ച ലക്ഷ്യമിട്ട് കരട് തൊഴിൽ നയം രൂപീകരിച്ചുകൊണ്ട് 5 വർഷത്തിനുള്ളിൽ 40 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സമയോചിതമായി ഇടപെടുകയും കാലോചിതമായ തൊഴിൽ നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്തുകൊണ്ട് തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും തൊഴിൽ സംരക്ഷണവും ഉറപ്പുവരുത്തി തൊഴിൽ സൗഹൃദ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ 3 ലോകരാഷ്ട്രങ്ങൾക്ക് പിന്തുടരാൻ ഒരു വികസന മാതൃക എന്ന രീതിയിൽ ആഗോളതലത്തിൽ തന്നെ പലരും ഇന്നലെകളിൽ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്നത് ഒരു പടി കൂടി കടന്ന് ആഗോള മാതൃകയായി വളർന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായുണ്ടായ ജനപക്ഷ വ്യവസായ നയത്തിലൂടെ പിറവികൊണ്ട കുടുംബശ്രീ മിഷൻ തന്നെയാണ്. തൊഴിൽ സംരംഭകരും തൊഴിലാളികളും ഒന്നാകുന്ന വനിതാ കൂട്ടായ്മയുടെ ലോകോത്തര മാതൃകകളാണ് കുടുംബശ്രീയിലൂടെ സർക്കാർ മുന്നോട്ട് വച്ചത്. ഇന്ന് ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനം ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. മാത്രമല്ല, ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലായ്മ തീരെയില്ലാത്ത നാടും ഇന്ന് നമ്മുടേതാണ്. നഗര ഗ്രാമീണ മേഖലയിൽ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള വ്യാവസായിക വളർച്ചയാണ് ഇന്ന് കേരളത്തിൽ സർക്കാർ സംജാതമാക്കിയിരിക്കുന്നത്. ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന കരിയർ ട്രെൻഡുകളാണ് കേരളത്തിൽ ഇപ്പോൾ തൊഴിലന്വേഷകന് മുന്നിൽ സർക്കാർ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതുമൂലം കോവിഡ് മഹാമാരിയുടെ വ്യാപനം തൊഴിൽ മേഖലയിൽ സൃഷ്ടിച്ച വലിയ പ്രതിസന്ധിയെയാണ് കേരളം മറികടന്നത്. ഇപ്പോഴിതാ 200-ദിന പ്രഖ്യാപനങ്ങളിൽ വിവിധ മേഖലകളിലായി 4.65 ലക്ഷം പുതിയ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. 2ാം ഘട്ടത്തിൽ 50,000 പേർക്കാണ് വിവിധ മേഖലകളിലായി തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരമൊരുങ്ങുന്നത്. കുടുംബശ്രീ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് വഴി 1,500 സംരംഭങ്ങൾക്ക് തുടക്കമാകും. നിർമ്മാണ മേഖല 17,51,951 പ്രത്യക്ഷവും പരോക്ഷവുമായി 4,64,714 വൈദ്യുതി വകുപ്പ് 5,87,000 ജലവിഭവ വകുപ്പ് 3,91,282 തദ്ദേശ വകുപ്പ് 7,73,669 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും. അതിഥി തൊഴിലാളികൾക്കും ഇതിലൊരു പങ്ക് ലഭിക്കും. കൃഷിവകുപ്പ് 1,12,000 പ്രത്യക്ഷ തൊഴിലവസരങ്ങളും 56,500 പരോക്ഷ തൊഴിലവസരങ്ങളും വനം വകുപ്പ് 93,750 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. സഹകരണ വകുപ്പ്, ബാങ്കുകൾ, സംഘങ്ങൾ എന്നിവയിലൂടെ സഹകരണ മേഖലയിൽ 500 സ്ഥിരം നിയമനം ഉറപ്പാക്കും. സഹകരണ മേഖലയിൽ 20,000 പുതിയ തൊഴിൽ ഉറപ്പാക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയും സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിൽ അന്വേഷകരെ തേടി സർവേയുമായി സർക്കാർ വീടുകളിലേക്ക് എത്തുകയാണ്. രാജ്യത്താദ്യമായാണ് തൊഴിൽ അന്വേഷകരെ തേടി സർക്കാർ വീടുകളിലേക്ക് എത്തുന്നത്. തൊഴിൽ ആർക്കൊക്കെ ആവശ്യമുണ്ട്, എത്ര സ്ത്രീകൾ തൊഴിൽ സന്നദ്ധരാണ് എന്നിവ കണ്ടെത്താനാണ് സർവേ. കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ മെയ് 1 സർവേ ആരംഭിക്കും. പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് പരിശീലനം നൽകും. ഓഫീസ് ജോലി, പാർട്ട് ടൈം തൊഴിൽ, വർക്ക് ഫ്രം ഹോം എന്നിങ്ങനെ 3 തരത്തിലാണ് കെഡിസ്ക് സഹായം. കെഡിസ്കും കേരള നോളജ് ഇക്കോണമി മിഷനും ചേർന്ന് 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവുകയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഇപ്പോൾ തൊഴിൽ മേളകൾ നടത്തുകയാണ്. തൊഴിലാളികൾക്ക് അവർ ചെയ്യുന്ന ജോലിക്കർഹിക്കുന്ന വേതനം മാത്രമല്ല അംഗീകാരം കൂടി ഇന്ന് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലാളിയുടെ ആത്മാർത്ഥ പ്രവർത്തനങ്ങളെയും മികവിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും വേണ്ടിയാണ് 1 സംസ്ഥാന തൊഴിൽ വകുപ്പ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരളത്തിലെ മികച്ച തൊഴിലാളികളെ കണ്ടെത്തി അംഗീകരിക്കുന്നതിനായിട്ടാണ് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്.
17 തൊഴിൽ മേഖലകളെ തിരഞ്ഞെടുത്ത് വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പരിശോധനകളും വിലയിരുത്തലുകളും അഭിമുഖവും നടത്തിയാണ് മികവ് നിശ്ചയിക്കുന്നത്. ഇത്തരത്തിൽ തൊഴിലാളിക്ക് ലഭിക്കേണ്ട അർഹിക്കുന്ന അംഗീകാരം തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം വഴി നൽകുമ്പോൾ അവരെ കൂടുതൽ ആത്മാഭിമാനമുള്ളവരാക്കുകയാണ്. പ്രകൃതി കനിഞ്ഞരുളിയ ജലസ്രോതസ്സുകൾ കൊണ്ട് സമ്പന്നമാണ് കേരളം. അതുകൊണ്ട് തന്നെ അതിന്റെ ഉപയോഗവും ദുരുപയോഗവും ധാരാളിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നവരാണ് മലയാളികൾ. നാടൊട്ടുക്ക് ജലസംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നിരവധി ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നു. വേനലിൽ വരൾച്ചയെയും അതിവർഷത്തിൽ പ്രളയത്തെയും നാം അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് പ്രത്യേകം ശ്രദ്ധ തന്നെ ഇക്കാര്യത്തിലുണ്ട്. ജല സ്രോതസ്സുകളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന കർമ്മ പദ്ധതി മുൻപ് ആവിഷ്കരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ നടപ്പിലാക്കപ്പെടുകയാണ് തെളിനീരൊഴുകും നവകേരളം. നമ്മുടെ സംസ്കാരത്തിന്റെ ഉത്ഭവസ്ഥാനമാണ് നദികൾ. ലോകോത്തര സംസ്കാരങ്ങൾ പലതും മനുഷ്യർ ഈ നദികളിലെ ജീവജലത്താൽ വളർത്തിയെടുത്തവ തന്നെയാണ്. നദികൾ മലിനമാകുകയോ വറ്റിപ്പോകുകയോ ചെയ്യുന്നത് ജനങ്ങളെയും വരും തലമുറയെയും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. കാലങ്ങളായി നദികളോടും മറ്റ് ജലസ്രോതസ്സുകളോടും അതുവഴി നാടിനോടും ചെയ്തുവരുന്ന നീതികേടിന് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പല പരിഹാര മാർഗങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ജീവജലം നഷ്ടപ്പെട്ട് വരളുന്ന ഈ നദികളും മറ്റ് ജലസ്രോതസ്സുകളായ കായലുകളും നീർത്തടങ്ങളും ജലാശയങ്ങളും സംരക്ഷിച്ച് വരും തലമുറയോട് നീതി പുലർത്താൻ നിരവധി സംരക്ഷണ പദ്ധതികളാണ് കേരളത്തിൽ സർക്കാർ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. നദികളിലും മറ്റ് ജലസ്രോതസ്സുകളിലും കൂടുതൽ ജലം എത്തിച്ചേരുവാനും നദി കാലങ്ങളോളം ഏതു കൊടും വേനലിലും നീരൊഴുക്കുള്ളതായി നിലനിൽക്കുവാനുമുള്ള അതിവിശാലമായ പരിഹാര പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ച തെളിനീരൊഴുകും നവകേരളം, സമ്പൂർണ്ണ ജലശുചിത്വ യജ്ഞം. നവകേരളം കർമ്മ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കുന്നതിനായി ആരംഭിച്ച ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പൊതു ക്യാമ്പയിന് അനുബന്ധമായാണ് സർക്കാർ ഈ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത്. മാർച്ച് 22 ജലദിനം മുതൽ ഏപ്രിൽ 22 ലോക ഭൗമദിനം വരെ നീളുന്നതാണ് തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ. ഇന്ത്യയിൽ ശരാശരി ലഭിക്കുന്ന മഴയുടെ 2.8 ഇരട്ടിയാണ് കേരളത്തിൽ ലഭിക്കുന്നത്. ഇങ്ങനെ ഇടവപ്പാതി കർക്കിടക മഴക്കൊയ്ത്ത് വഴി ലഭിക്കുന്ന മഴവെള്ളം 44 നദികൾ, 54 റിസർവോയറുകൾ, 852 തടാകങ്ങൾ, 2400 നീരുറവകൾ, 338 സുരംഗങ്ങൾ, 60,000 പൊതു സ്വകാര്യ കുളങ്ങൾ, 60,00,000 കിണറുകൾ എന്നിവയിൽ സംഭരിക്കുന്നു. വീട്ടാവശ്യങ്ങൾക്കായി ഒരാൾക്ക് ഒരു ദിവസം 135 ലിറ്റർ ജലം വീതം വേണം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ കണക്കുപ്രകാരം ഇന്ത്യയിലൊരു നഗരവാസിക്ക് ഒരു ദിവസത്തേക്ക് കുറഞ്ഞത് 200 ലിറ്റർ വെള്ളവും ഗ്രാമവാസിക്ക് 150 ലിറ്റർ വെള്ളവും ആവശ്യമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 കോടി വരുന്ന മലയാളിക്ക് ഒരു ദിവസം കുടിച്ചും ഉപയോഗിച്ചും തീർക്കാൻ 600 കോടി ലിറ്റർ വെള്ളം വേണ്ടിവരും. മനുഷ്യ ശരീരത്തിൽ 72% ജലമാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ഒരു ജലാശയം തന്നെയാണ്. ജലം മലിനമാക്കാതെ സൂക്ഷിച്ചുപയോഗിക്കുവാനുള്ള സാമാന്യ അവബോധം ഉണ്ടാക്കിയെടുക്കുവാനും നമ്മുടെ ജലസ്രോതസ്സുകളെ വൃത്തിയായി സംരക്ഷിക്കുവാനും വേണ്ടി സർക്കാർ ഒരുക്കുന്ന തീവ്രയജ്ഞ പരിപാടിയാണ് തെളിനീരൊഴുകും നവകേരളം. കേരളത്തിലെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കുക, അതുവഴി ജലം അമൂല്യമാണെന്ന സന്ദേശം ജനങ്ങൾക്ക് പകർന്നു നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നമ്മുടെ ജലസ്രോതസ്സുകളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന ചിന്തയിൽ നിന്നും വ്യത്യസ്തമായി അവയെ എങ്ങനെ സംരക്ഷിക്കാം എന്ന പ്രകൃതി സ്നേഹത്തിലൂന്നിയുള്ള ജലസംരക്ഷണ യജ്ഞമാണ് ഈ പദ്ധതിയുടെ കാതൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷന്റെയും ശുചിത്വ മിഷന്റെയും പങ്കാളിത്തത്തോടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തിലാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിക്കുന്നത്. മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും
ജലാശയങ്ങളുടെ ശുചിത്വ അവസ്ഥ പരിശോധിച്ച് മലിനീകരിക്കപ്പെട്ട ഇടങ്ങൾ കണ്ടെത്തുകയും ജനകീയ ശുചീകരണ യജ്ഞത്തിലൂടെ ഇവ വൃത്തിയാക്കുകയും മലിനീകരികളായ ഉറവിടങ്ങളെ ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കുകയും ഇവ ഇല്ലാതാക്കുന്നതിന് ശാസ്ത്രീയ ബദൽ സംവിധാനങ്ങൾ ഒരുക്കുകയുമാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, ജലവിഭവ വകുപ്പ്, ആരോഗ്യവകുപ്പ്, കുടുംബശ്രീ മിഷൻ, തൊഴിലുറപ്പ് പദ്ധതികൾ, ക്ലീൻ കേരള കമ്പനി, കില എന്നിവരുടെ സംയുക്ത സഹകരണത്തിൽ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമായി സംരക്ഷിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പല പുഴകളും തോടുകളും മാലിന്യവാഹികളായി മാറുന്നതിൻ്റെ ഒരു കാരണം അതിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതും അതുപോലെ തന്നെ പല സ്രോതസ്സുകളിൽ നിന്നും ദ്രവമാലിന്യം അടക്കം ലിക്വിഡ് വേസ്റ്റ് അടക്കം അതിലേക്ക് തള്ളിവിടുന്നതുമാണ്. ഖരമാലിന്യത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അഴുകുന്നതും അഴുകാത്തതുമായിട്ടുള്ള മാലിന്യങ്ങളെ വേർതിരിച്ച് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. അങ്ങനൊരു ഘട്ടത്തിലാണ്, അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയിലാണ് ലിക്വിഡ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് ദ്രവമാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് തെളിനീരൊഴുകും നവകേരളം എന്ന പേരിൽ നടക്കുന്നത്. ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുക എന്നതിനോടൊപ്പം മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജലാശയങ്ങളുടെ ശുചിത്വ അവസ്ഥയെ പരിശോധിച്ച് മലിനീകരിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങൾ കണ്ടെത്തുകയും അവയുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യും. ഗുരുതര മലിനീകരണം നേരിടുന്ന ഉറവിടങ്ങളിൽ പ്രാഥമിക ജലഗുണനിലവാര പരിശോധനയിലൂടെ ജനകീയ ശുചീകരണം നടത്തും. മാലിന്യ നിക്ഷേപം തടയുന്നതിനും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുമായി തദ്ദേശ സ്ഥാപനതല കർമ്മ പദ്ധതി രൂപീകരിക്കും. ഗാർഹിക സ്ഥാപന പൊതുസ്ഥലങ്ങളിൽ ഖരദ്രവ്യ മാലിന്യ പരിപാലന സംവിധാനങ്ങൾ ഒരുക്കി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സമ്പൂർണ്ണ ശുചിത്വ പദവി നൽകുന്നതിനും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. ജലസ്രോതസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന മലിനീകരണ ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിനായി വാർഡ് തലത്തിൽ ജലനടത്തം സംഘടിപ്പിക്കുകയും അവ മാപ്പിംഗ് ചെയ്യുകയും ചെയ്യും. മാപ്പിംഗിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി വാർഡ് തല ജലസമിതി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ജലസഭ കൂടുകയും സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ജനകീയ ശുചീകരണം സംഘടിപ്പിക്കുകയും ചെയ്യും. ശാസ്ത്രീയമായി ദ്രവമാലിന്യ പരിപാലന സംവിധാനങ്ങൾ ഒരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കുന്നതിനുള്ള ഒരു ജനകീയ പദ്ധതി കൂടിയായി മാറുകയാണ് ഇതോടുകൂടി ഈ പദ്ധതി. വികസന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ കൈകൾ കോർത്ത് പരസ്പര ധാരണയോടെ മുന്നേറുകയാണ് സർക്കാർ. കൂടുതൽ കരുത്തോടെ സാമൂഹിക വികസനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയാണ് കേരളം. നാടിന്റെ ഐക്യവും വികസനവും തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും തിരിച്ചറിയുവാൻ നമുക്ക് കരുത്തുണ്ടാകണം. മാത്രമല്ല നാടിന്റെ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത വികസന ലക്ഷ്യപ്രാപ്തി വരെ നമുക്കുണ്ടാകണം.